പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഗുജറാത്ത് യാത്രയുടെ ഒരു ചെറിയ കാഴ്ചയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഗുജറാത്ത് യാത്രയുടെ ബാക്കി പത്രമായിട്ട് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളെപ്പറ്റി മാത്രം ഒന്ന് പറഞ്ഞു പോകാം എന്ന് വിചാരിച്ചു. നമ്മൾ ഒരുപാട് രൂപ മുടക്കി, രാജ്യത്തും വിദേശത്തും എല്ലാം പോയി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകം, ഭാരതത്തിൻ്റെ സംസ്കാരം, ഭാരതത്തിൻ്റെ ചരിത്രം ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഭാരതഭൂമിയിൽ, ഈ പുണ്യഭൂമിയായ ഭാരതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഏതൊരു ഭാരതീയനും ആ യാത്ര ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഭാരതം മുഴുവൻ സഞ്ചരിക്കണമെന്നെൻ്റെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ കഴിയുന്നത്ര യാത്രകൾ ഭാരതത്തിലൂടെ ചെയ്യണം, ഭാരതത്തിലെ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ പോകണം, പുണ്യസ്ഥലങ്ങളിലൂടെയൊക്കെ പോകണം, പ്രശസ്തമായ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകണം, ചരിത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗുജറാത്ത് സന്ദർശിക്കാനിടയായത്. അങ്ങനെ എൻ്റെ നാലാമത്തെ ധാമമായിട്ടുള്ള ദ്വാരകയും ഇക്കൂട്ടത്തിൽ ദർശനം ലഭിച്ചു എന്നുള്ളതൊരു മഹാഭാഗ്യമാണ്. അപ്പോൾ ദ്വാരകയുമായി ബന്ധപ്പെട്ട ബെറ്റ് ദ്വാരക എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പം പോയത്. അതായത് ഈ ദ്വാരകയിൽ നിന്ന് ഏതാണ്ട് ദ്വാരക പട്ടണത്തിൽ നിന്നുകൊണ്ട് 25 കിലോമീറ്ററും ഓഖ എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ഒരു 2 കിലോ, ഓഖായി ഒരു നഗരമാണെന്ന് തോന്നുന്നു, 2 കിലോമീറ്ററും അകലത്തിലുള്ള കച്ച് ഉൾക്കടലിൻ്റെ മുഖഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ബെറ്റ് ദ്വാരക എന്ന് പറയുന്ന ദ്വാരകയുടെ തന്നെ ഭാഗമായിട്ട് അറിയപ്പെടുന്ന പ്രദേശം. ആദ്യം ഞങ്ങൾ ദ്വാരകയിലാണ് പോയത്. ദ്വാരക കഴിഞ്ഞിട്ട് ബെറ്റ്ദ്വാരകയും സന്ദർശിക്കണം. ഈ രണ്ട് പ്രദേശങ്ങളും ദ്വാരകയുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ വസിച്ചിരുന്ന പ്രദേശങ്ങളാണ്. ഈ ബെറ്റ്ദ്വാരക എന്ന് പറയുന്നത് ഓക്ക ടൗണിൽ നിന്നും ഏതാണ്ട് 2.5 കിലോമീറ്ററും ദൂരത്തിലുള്ള ഒരു ചെറിയ ഐലൻഡാണ്. അവിടെയൊക്കെ നേരത്തെ ബ്രിഡ്ജ് ഇല്ലായിരുന്നു, പാലമൊന്നുമില്ലായിരുന്നു, ഫെറി സർവീസായിരുന്നു. അങ്ങനെയാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2.32 കിലോമീറ്റർ ദൂരത്തിൽ ലോകത്തിലെ വലിയ ഒരു പാലമാണിപ്പോൾ സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കേബിൾ ബ്രിഡ്ജ്, കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അതായത് കേബിൾ വഴിയാണിത് ഈ ബ്രിഡ്ജ് യോജിപ്പിച്ചിരിക്കുന്നത്. 2.5 കിലോമീറ്ററിനടുത്ത് ദൂരമുള്ള ഈ പാലത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ക്ഷേത്രമൊക്കെ കണ്ടിട്ട് തിരിച്ച് മടങ്ങുന്ന വഴിയാണ്. ഇപ്പോൾ ദ്വാരകയിൽ പോയാൽ ബെറ്റ്ദ്വാരകയും നമ്മൾ സന്ദർശിക്കേണ്ടതാണ്. എന്തു തന്നെ ആയിരുന്നാലും ഗുജറാത്ത് ദേവഭൂമി എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ ഹരിദ്വാർ തൊട്ടുള്ള ഹിമാലയൻ പ്രദേശങ്ങളെല്ലാം ദേവഭൂമി ആയതുപോലെ തന്നെ ഭാരതത്തിൻ്റെ പടിഞ്ഞാറേ വടക്ക് പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തും, അതായത് നാലാമത്തെ ധാമമായിട്ട് ഞാൻ അവിടെയും പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കാലടികൾ പതിഞ്ഞ ആ പുണ്യസ്ഥലം, ഭഗവാൻ ദ്വാരകാധീശനായിട്ട് അവിടെ വാണിരുന്ന അക്കാലം, അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങൾ ദ്വാരകയിൽ ഇപ്പം കടലിനടിയിൽ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി രുക്മിണി ക്ഷേത്രത്തിലും കയറുകയുണ്ടായി. അതാണ് ഈ കാണുന്നത്. നല്ല ചൂടും വെയിലും വരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാനോ വിശദമായി കാണാനോ ഒന്നും ഉള്ള സമയം സത്യം പറഞ്ഞാൽ കാലാവസ്ഥ അനുവദിച്ചിട്ടില്ലായിരുന്നു. രുക്മിണി ക്ഷേത്രമാണിത് ഈ കാണുന്നത്. എന്തായാലും ഈ സ്ഥലങ്ങളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി കാണാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ദേവഭൂമിയിലും മറ്റും പോയാൽ നമ്മൾക്ക് കാണാവുന്നത് കാലത്തെ അതിജീവിച്ചുകൊണ്ടിന്നും നിലനിൽക്കുന്ന കാലാതീതമായിട്ടുള്ള ശില്പചാതുരിക്ക് ഉദാഹരണങ്ങളായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിർമ്മിതികളാണ്. ഭാരതത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും നമ്മൾ അത്ഭുത സ്തബ്ധരായി നോക്കി നിൽക്കുന്ന അത്രയ്ക്കും ശില്പചാതുരി ഉള്ള നിർമ്മിതികൾ ക്ഷേത്രങ്ങളും അതുപോലെയുള്ള സ്മാരകങ്ങളും എല്ലാം തന്നെ. ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഭാരതത്തിലുടനീളമുള്ള ഈ കാഴ്ചകൾ നമ്മൾ കാണേണ്ടതു തന്നെയാണ്. നമ്മൾ എവിടെയൊക്കെ പോയിരുന്നെന്ന് പറഞ്ഞാലും നമ്മുടേതെന്ന് പറയാൻ നമ്മുടെ പൈതൃകം അറിയുക, നമ്മുടെ ചരിത്രം അറിയുക, നമ്മുടെ പുരാവസ്തു എന്തൊക്കെ ആയിരുന്നു എന്നറിയുക, അതൊക്കെ
ഒരു ഭാരതീയനായി ജനിച്ച ഒരു വ്യക്തിക്ക് ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗമെന്ന് ചിന്തിക്കുന്നവർ ഏവർക്കും തോന്നേണ്ട ഒരു വികാരം തന്നെയാണ്. ഇതാണ് സുദർശന സേതു. മയിൽപ്പീലി കണ്ടോ? ഏതാണ്ട് 2.32 കിലോമീറ്റർ ദൂരത്തിലാണ്. സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സുദർശന സേതുവാണ്. ഇത് 2 വർഷം കണ്ടായെന്ന് തോന്നുന്നു ഉദ്ഘാടനം നടന്നിട്ട്. അങ്ങനെ ബേഡ്വാരകയൊക്കെ കണ്ട് രുക്മിണി ക്ഷേത്രത്തിലും കയറി. അങ്ങനെ ഞങ്ങൾ തിരികെ യാത്ര തുടർന്നു. വീണ്ടും അടുത്തൊരു യാത്രയുടെ ആഗ്രഹവുമായി വീണ്ടും കാണാം. നമസ്കാരം.